നെല്ലിക്കുന്നത്ത് നിന്നും കാണാതായ നാടോടി ബാലൻ രാഹുലിന്റെ മരണം ഓടനാവട്ടത്തുകാരെ കണ്ണീരിലാഴ്ത്തി. കട്ടേൽ തോട്ടിലെ ചൂലാഭാഗത്ത് വെള്ളം കയറിയ റബ്ബർ തോട്ടത്തിന് സമീപം പുല്ലറക്കാനെത്തിയ ആളാണ് കമിഴ്ന്നുകിടക്കുന്ന നിലയിൽ രാഹുലിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. വിവരമറിഞ്ഞതോടെ ആളുകൾ കൂട്ടത്തോടെ എത്തി. മുൻ പഞ്ചായത്ത് അംഗം ഓടനാവട്ടം വിജയപ്രകാശ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതോടെ പൂയപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി രാജേഷ് കുമാറും സംഘവും എത്തി മേൽനടപടി സ്വീകരിച്ചു. തിരിച്ചറിയുന്നതിനായി നെല്ലിക്കുന്നത്തിൽ നിന്നും മാതാപിതാക്കളെയും ബന്ധുക്കളെയും വരുത്തി. മാതാപിതാക്കളായ വിജയുടെയും ചിഞ്ചുവിന്റെയും തേങ്ങലുകൾ കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി. മൈസൂരുവിൽ നിന്നും കേരളത്തിലെത്തിയ സംഘം വർഷങ്ങളായി നെല്ലിക്കുന്നത്ത് തമ്പടിച്ചു താമസിക്കുകയാണ്. തോട്ടിലും മറ്റും മീൻ പിടിച്ച് ഉപജീവനം നടത്തി വരുന്നതിനിടെയാണ് കഴിഞ്ഞ വെള്ളി രാത്രി കുട്ടിയെ കാണാതായത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന അഭ്യൂഹം പറഞ്ഞതോടെ മാതാപിതാക്കൾക്കും സംശയം ഉയർന്നു. എന്നാൽ കൊട്ടാരക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി കടത്തിനിൽ നിന്നും ഇറങ്ങുന്നതും റോഡിലൂടെ തോടിന്റെ സമീപത്തേക്ക് ഓടുന്നതും സിസിടിവിയിൽ ദൃശ്യങ്ങൾ കണ്ടെത്തി. പോലീസും കൊട്ടാരക്കരയിലെ റെസ്ക്യൂ ആൻഡ് ഫയർ സർവീസും തോട്ടിലും പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മഴ കനത്തതോടെ തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചു. ഞായറാഴ്ച കട്ടയിൽ തോടിന് സമീപം പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും തിരച്ചിൽ നടത്തി. നെല്ലിക്കുന്നത്ത് 5 കിലോമീറ്റർ ദൂരം തോട്ടിലൂടെ ഒഴുകിയ കുട്ടിയുടെ മൃതദേഹം ഇന്നലെ 7:45 കട്ടയിൽ തോട്ടിലെ ചൂലായിൽ തോടിനോട് ചേർന്ന് ജയപ്രകാശിന്റെ തോട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.